الرحمن علم القرآن خلق الإنسان علمه البيان والقمر بحسبان والنجم والشجر يسجدان ഈ കാണുന്ന മരങ്ങൾ വരെ സുജൂദ് ചെയ്യുകയാണ്. നജ്മിന് രണ്ടർത്ഥമുണ്ട്, നക്ഷത്രമാണെന്നും വള്ളിപ്പടർപ്പാണെന്നും. എന്താണെങ്കിലും വന്നജ്മു വശജറു യസ്ജുദാൻ, ഇബാദത്തുൽ ഖലായിഖാണ് സുജൂദ്. എത്ര പ്രധാനപ്പെട്ടത് ആ സുജൂദ് പോലും. മയ്യത്ത് നമസ്കാരത്തിലില്ല, അള്ളാഹുവിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കർമ്മമായ സുജൂദ് പോലും ഇല്ല, എന്നിട്ടും ഒഴിവാക്കിയില്ല. അസ്സലാത്തു അലാ റസൂലില്ലാ. അപ്പൊ ആരാണ് മുഹമ്മദ് നബി? മുഹമ്മദ് നബിയെ ഒഴിവാക്കിയ ഒരു കർമ്മവും ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കങ്ങോട് പറയാം, ഞാൻ പറയണ്ടാട്ടാ, ഞാൻ പറയേണ്ട ആവശ്യമല്ല, നിങ്ങളോട് പറഞ്ഞേക്കും. ഇതൊക്കെ കാരണം, ഈ ബറക്കത്തിന്റെ കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത് മാത്രമാണ്. ഇതും അഹ്ലു ബൈത്തിനോടും പുണ്യനബിയോടുള്ള ആദരവ് മാത്രമാണ് ഈ ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സാധനം നിലനിൽക്കാൻ മറ്റൊരു അടിസ്ഥാനമില്ല. നമ്മളിവിടെ പറഞ്ഞതും നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചതും രണ്ട് കാര്യമാണ്, ഒന്ന് മുസ്തഫാ നബിയോടുള്ള ആദരവും ഒന്ന് അഹ്ലു ബൈത്തിനോടുള്ള ആദരവും. അത് തന്നെയായിരിക്കും ഈ ക്ലാസിന്റെ നിലനിൽപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. ഓക്കെ, ഞാൻ നിർത്തുന്നില്ല. ഞങ്ങൾ ചിന്തിക്കും, ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ നമസ്കാരമാണ് പള്ളിയിൽ നടക്കുന്നത്, പക്ഷേ പള്ളിയുടെ പേര് മസ്ജിദ് എന്നാണ്. നമസ്കാരം നടക്കണെന്നിട്ട് പേര് മസ്ജിദ്, കാരണം ഏറ്റവും വലിയ അമല സുജൂദാകുന്നു. ആ സുജൂദ് വരെ ഞാൻ ഒഴിവാക്കിയിട്ടും സ്വലാത്ത് ഒഴിവാക്കിയില്ല. എന്തുകൊണ്ട്? അല്ലാഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളോടാണ് അത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, വഹി മുറിഞ്ഞു. ചില ദിവസങ്ങളിൽ പുണ്യനബിക്ക് വഹി വന്നില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിക്ക് വിഷമമായി. മക്കാർ ചാടിക്കളിക്കുകയും ചെയ്തു. ഇന്ന ശൈത്താന മുഹമ്മദിൻ ഹജറഹു, ഇന്ന ശൈത്താന മുഹമ്മദിൻ ഹജറഹു, ഇന്ന ശൈത്താന മുഹമ്മദിൻ ഹജറഹു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കോലാഹലം കൂടി മക്കാർ. മുഹമ്മദിന്റെ പിശാജ് മുഹമ്മദിനെ ഒഴിവാക്കി ഇത്രേ, സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ജിബ്രീൽ വഹയും കൊണ്ടുവന്നില്ല കുറച്ചു ദിവസം. മക്കാർ പുണ്യനബിയോട് ചില ചോദ്യം ചോദിച്ചിരുന്നു, അത് മറുപടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പുണ്യനബിന്റെ അടുത്തേക്ക് ജിബ്രീൽ വന്നില്ല അലൈഹിസ്സലാം. ജിബ്രീലിനെ ഇങ്ങനെ കാത്തിരുന്നു, വന്നില്ല വഹി, വന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു, വഹി വരുന്നത് പിന്നെ വല്ലൂഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയെ. ഫതല്ലാ, എത്രയും നിങ്ങൾക്ക് മതിയാവോളം ഫതല്ലാ. എത്രയും നിന്നെ ചോദിക്കേണ്ടയില്ല. ലാ അർല എന്ന് പറഞ്ഞാൽ മതി, ഫതല്ലാ എന്നാണല്ലോ പറഞ്ഞു. വലസൗഫ, ഇത്ര അത്രയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉഹദ് പർവ്വതത്തിന്റെ അത്രയെന്നൊന്നും പറയണില്ല. ഒന്ന് ഉഹദ് പർവ്വതം വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ, തൃപ്തിയാവുന്നത് വരെ അത് പറഞ്ഞു വാക്കിൽ കൊടുക്കാനും കഴിയില്ല, എത്രയും കൊടുക്കാം. എന്തുകൊണ്ട്? സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ആൾക്ക് പോലും ഈ ഭൂമിയുടെയും അതിന്റെ പത്തത്രയും ഉണ്ടാകുമെന്ന് പുണ്യനബി പറയുന്നുണ്ട്. ആർക്ക്? അതിനാ അഹ്ലിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ഒരു പുണ്യനബിക്കുള്ള അവസ്ഥ എത്രയായിരിക്കും നോക്കൂ. അല്ലാതെ ആഖിറു അഹ്ലിൽ നാരി ഖുറൂജൻ വആഖിറു അഹ്ലിൽ ജന്നതി ദുഖൂലൻ ലഹു ദുനിയാ വഅശറത്തു അംസാലിഹാ. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ബഹുമാനപ്പെട്ട അബൂദാവൂദ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസ് ഹാഫിൽ ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നുണ്ട്, പ്രഗൽഭമാണ്. അല്ലാതെ ആഖിറു അഹ്ലിൽ നാരി ഖുറൂജൻ വആഖിറു അഹ്ലിൽ ജന്നതി ദുഖൂലൻ, നരകത്തിൽ നിന്ന് അവസാനമായി പുറത്തു വന്ന ആൾ സ്വർഗത്തിലേക്ക് അവസാനമായി കയറിയാണ്.
له الدنيا له الدنيا وعشرة أمثالها ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ അത്രയും അതിന്റെ പത്തത്രയും ഉണ്ടാവും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് റബ്ബേ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, ഉണ്ടാവും. എന്തുകൊണ്ട്? ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്കും ഉസ്താദുമാർക്കും ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ ഞങ്ങളെ സഹായിച്ചവർ എല്ലാവർക്കും അത് തരണമേ തമ്പുരാന്, ഞങ്ങൾക്കൊക്കെ തരണമേ റബ്ബേ. അല്ലാഹുവേ, നരകം വിധിക്കപ്പെട്ട ഒരാൾ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകരുത് തമ്പുരാന്, ഞങ്ങളെ കാക്കണമേ റബ്ബേ, രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം തരണമേ തമ്പുരാന്, ഞങ്ങൾക്ക് തരണം തമ്പുരാനെ, നീ ഞങ്ങളെ ഒഴിവാക്കിയത് റബ്ബേ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ, സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾ വലിയ ചക്രവർത്തിയാകുമെന്ന് ആയത്തിറങ്ങി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ ഇങ്ങോട്ട് കൂടിയിട്ട് ഹസദ് ഹൗലഹു, നബിയെ ചക്രവർത്തിയാകണമെങ്കിൽ പ്രജകൾ വേണ്ടേന്ന്. എവിടുന്ന അവിടെ പ്രജ ഉണ്ടാവുക? അപ്പോൾ പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള ആൾക്ക് പോലും 70,000 മലക്കുകൾ ഹാദിമായി ഉണ്ടാവും. അയാളുടെ പേര് ജഹന്നമി എന്നുമായിരിക്കും. അയാൾ ജഹന്നമെന്ന് വന്നായിരിക്കും, ആളായിരിക്കും ജഹന്നമിൽ നിന്ന് വന്ന ആളായതുകൊണ്ട്, പിന്നീട് ജഹന്നമെന്ന് കയറി വന്ന ആളായതുകൊണ്ട് അയാളെ ജഹന്നമി എന്ന് വിളിക്കും. അയാൾക്കും ഉണ്ടാകും 70,000 മലക്കുകൾ സർവന്റെ ഖാദിമീങ്ങൾ. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എന്തിനാ ഞാനത് പറഞ്ഞത്? സാധാരണക്കാര അവസ്ഥ ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മതിവരോളം തരുമെന്ന് റബ്ബ് പറഞ്ഞു. അപ്പൊ വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം, ആരാണ് ഹബീബായ നബി? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത്ര തരം എന്ന് വേണ്ടത്ര നൽകുമെന്ന് പുണ്യനബിയോട് പറഞ്ഞു ഖുർആൻ. പുണ്യനബിയോട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത്ര തരും. അപ്പോൾ പുണ്യനബി പറഞ്ഞു, അള്ളാഹുവേ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടത്ര സ്വർഗത്തിൽ തരുന്നുണ്ട് നബിയേൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് വേണ്ടത്ര തരും നബിയേൻ. അപ്പോൾ പുണ്യനബി പറഞ്ഞു, കേട്ടോ, നീ എങ്ങനെ മനുഷ്യ റസൂലിന്റെ കാര്യത്തിൽ തർക്കിച്ചു? പുണ്യനബി പറഞ്ഞു, അള്ളാഹുവേ, നീ എനിക്ക് എന്ത് തന്നിട്ടും കാര്യമില്ല, എന്റെ സമുദായത്തിലെ ഒരാള് നരകത്തിൽ കിടന്നാൽ എനിക്കെന്ത് തന്നാലും തൃപ്തിയാവില്ലെന്ന് മുഹമ്മദ് നബി. ഇങ്ങനെ ഒരു മനുഷ്യണ്ടോ ഈ ലോകത്ത്? സ്വന്തം ബാപ്പ, ബാപ്പാന്റെ കാര്യം പറയും, ഞാനിതിന് വാദപ്രതിവാദത്തിന് ഇല്ല, ഞാനതിന് തർക്കിക്കാനും ആ തർക്കം പോലും അപകടപ്പെടുത്തും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മുസ്തഫ നബിന്റെ കാര്യത്തിൽ തർക്കമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നൽകട്ടെ, അല്ലെങ്കിൽ അതിന് ഇതായത്തും വേണം കേട്ടോ, അതും വേണം. ഹബീബിന്റെ പരിസരത്ത് 13 കൊല്ലം പാർത്ത ആൾക്ക് ഹിദായത്ത് കിട്ടിയില്ല. ലഅനത്തുല്ലാഹി അലൈഹി അബൂ ലഹബ്. മുസ്തഫായ നബിയുടെ ചുമരിന്റെ അപ്പുറം ഖദീജ ബീവിയും റളിയല്ലാഹു അൻഹാ, മുസ്തഫായ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം പതിറ്റാണ്ട് പാർത്ത വീട്ടിന്റെ ചുമരിന്റെ അപ്പുറം പാർത്തവൻ, ഹിദായത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടാകുകയില്ല. എന്തുകൊണ്ട്? പുണ്യ നബിയെ ഏറ്റവും വഷളാക്കിയവനായിരുന്നു ആ പയൻ അബൂ ലഹബ്. പുണ്യ നബിയെ വഷളാക്കിയവർക്ക് ഇതായിട്ടുണ്ട്. ആ പാഠാണ് തബ്ബത്യദാബിലഹബ്. കുടുംബാടക്കം നരകത്തിൽ ചാടിയ ഒരു സംഭവം വേറെ കാണില്ല ഖുർആനിൽ. കാരണം രണ്ടാളും റസൂലുള്ളാഹിക്കെതിരെ മത്സരിക്കുകയായിരുന്നു. കുടുംബടക്കം, ഭർത്താവ് ഉഷാറ്, ഭാര്യ മോശം, ഭാര്യ ഉഷാറ്, ഭർത്താവ് മോശം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉഷാറ്, ഭാര്യമാർ മോശം, 50-50 തിരിച്ചു പുറത്ത്.
വള്ളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു മറാത ഫിർഔൻ. ഭാര്യ ഏറ്റവും ഉഷാറ്, ഭർത്താവ് ഏറ്റവും മോശം. ഇത് ഭാര്യയും ഭർത്താവും മോശമായി, എന്തുകൊണ്ട് അവരെല്ലാവരും അധ്വാനിച്ചവരാണവർ. ഇതായിട്ടുണ്ടാവില്ല, ചിന്തിച്ചു. മുഹമ്മദ് നബി ആദരിക്കാത്തവർക്ക് ഇതായിട്ടുണ്ടാവില്ല. സലാത്തുല്ലാ സലാമുല്ലാ അലാ റസൂലില്ലാ നിസ്സാരമായ ഈ തർക്കത്തിന്റെ തല കെട്ടുന്നതും കൈകെട്ടുന്നതൊക്കെ നമുക്ക് തർക്കിക്കാം. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ആരും തർക്കിക്കരുത്, അത് നമ്മളെ പരിധിന്റെ അപ്പുറത്തേക്കുള്ള സംഗതിയോ. ഇതെന്റെ വിനയമായ ഒരു അപേക്ഷയാണ്. ഒരിക്കലും റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പ്രവേശിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ പറയുന്നത്? ഏത് മനുഷ്യനാ സ്വന്തം ഉമ്മ തന്നെ കാണുമ്പോൾ ഓടും, മകൻ ഉമ്മയെ കാണുമ്പോൾ ഓടും, ബാപ്പ മകനെ കാണുമ്പോൾ ഓടും എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാവരും ഓടും, ഒരാൾ ഓടില്ല. അനഫറത്തുക്കും അലൽ ഹൗളി, ഞാൻ നേരത്തെ വന്നു നിൽക്കുമെന്ന് പുണ്യനബി. ഞാൻ ഓടില്ല. ഭൂമിയുടെ ഉള്ളറ തുറന്ന് പുറത്ത് ചാടുന്ന ആൾ ഞാൻ തന്നെ എന്ന് മുഹമ്മദ് നബി. മഹ്ഷർക്ക് എന്റെ ഉമ്മത്തിനെ കൊണ്ടുപോവാൻ ഞാൻ നേരത്തെ പുറത്തിറങ്ങും. അന അവ്വലുമൻ തൻസഖ്വാൻഹു ബതുനുൽ അർളി അന അവ്വലുമൻ യുജാബിസു സ്സിറാത ബി ഉമ്മതിഹി. പ്രശ്നത്തിന്റെ നേരത്തെ വണ്ടി കയറി കോയമ്പത്തൂർ പോയിട്ട് മനുഷ്യന്മാരെ കട്ടപ്പെടുത്തിയിട്ട് എല്ലാം കഴിയുമ്പോൾ മടങ്ങി വരുന്ന നേതാവൊന്നുമല്ല മുഹമ്മദ് നബി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നം അങ്ങനെ കടുമ്പിരി കണ്ടപ്പോൾ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുകയും പ്രശ്നം ഒതുങ്ങിയപ്പോൾ പുതിയ സംഘടനയുമായി കടന്നു വരികയും ചെയ്ത ആളുകളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി ആരാ? അന അവ്വലുമൻ യുജാവിദു സ്സിറാത ബി ഉമ്മതിഹി. എന്റെ സമുദായത്തെ സിറാത്ത് പാലം കടത്തി കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും. ബാപ്പുണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, മകനുണ്ടാവില്ല, ആരുണ്ടാവില്ല. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പ്രമാണം പറയാ, ഒരാളെ ഞാൻ വിമർശിക്കുന്നില്ല. വിമർശനത്തിന്റെയും അപ്പുറമാണ് സത്യങ്ങൾ എന്ന് പറയുന്നത്. അത് മനുഷ്യന് മനസ്സിലാകില്ല. അള്ളാഹുവിന്റെ നൂറങ്ങൾ കിട്ടിയാൽ മനുഷ്യൻ അങ്ങോട്ടൊന്നും പോവില്ല. വളരെ ചിന്തിക്കണം. അള്ളാഹു ഹബീബ് നോക്കണി. എന്നാൽ ഹബീബിനെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത മനുഷ്യനായിരുന്നു മഹാനായ ഉവൈസുൽ ഖറനി. കാന മുആസിർ റസൂൽ, പുണ്യ നബിയുടെ കാലക്കാരനാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു. പക്ഷേ മദീനയിൽ പോകാൻ കഴിഞ്ഞില്ല. ആദ്യം യമനിയായിരുന്നു, ഖറൻ നാട്ടുകാരനായിരുന്നു. ഉമ്മയെ ശുശ്രൂഷിച്ചിട്ട് മദീനയിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ആരാ? കാന മുഹിബ്ബർ റസൂൽ, പുണ്യ നബിയുടെ ഏറ്റവും വലിയ സ്നേഹിയായിരുന്നു. റസൂലിന്റെ തൊട്ടടുത്ത് പാർത്ത ഒരു മനുഷ്യൻ കൊല്ലങ്ങളോളം ഇതായത് കിട്ടിയില്ല. കാരണം നബിയെ ആക്ഷേപിച്ചിരുന്നു. എന്നാൽ അകലെ അകലെയായിരുന്നു കറണിയായ ഉവൈസ് റളിയല്ലാഹു അൻഹു. നേരം വെളുത്താൽ ഉമ്മയെ ശുശ്രൂഷിച്ച് ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കി ഉമ്മാന്റെ വിരിപ്പും പുറപ്പും വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് കറനങ്ങാടിയിലേക്ക് ഓടി വരുമായിരുന്നു മഹാനായ ഉവൈസ്. കറനിൽ വന്നിട്ട് വിളിച്ചു ചോദിക്കും, ഹൽ മിൻ മദീന ഹൽ മിൻ മദീന ഹൽ മിൻ മദീന. ഇന്ന് മദീനയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും മദീനയിൽ വന്നിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും മദീനയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആരെങ്കിലും ഞാൻ ഇന്ന് മദീനയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ, ഫയുഖബ്ബിലു ബൈനൈ, ആ മനുഷ്യന് കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുമായിരുന്നു. റസൂലുള്ളാഹിനെ കണ്ടുവരുന്ന കാന യുഖബ്ബിലു ബൈനൈ, ഈ മനുഷ്യനാണ് സ്വഹാബികൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉന്നതൻ. ഉവൈസ് റളിയല്ലാഹു അൻഹു മുസ്ലിമിലൊക്കെ കാണാ ഫളായിൽ സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അധ്യായം ബാബു ഫളി ഉവൈസ് എന്ന. എന്റെ ഉവൈസ് ഇങ്ങനെയായത് ചിന്തിക്കും. പുണ്യനബിയോട് ഹുബ്ബിനേക്കാൾ വലിയ ഒരു സംഗതിയില്ല. ഹുബ്ബാണ്
നമ്മളൊക്കെ ഇന്ന് ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, ഉമയ്യുത്തില്ലാഹ വർ റസൂൽ ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന والصديقين والشهداء والصالحين وحسن أولئك رفيقا സ്വലാത്തിനെ പറ്റി ഞാൻ കൂടുതൽ അതൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ചൊല്ലിയിരിക്കും പുണ്യ നബിയെ മനസ്സിലാക്കിയവൻ സ്വലാത്ത് ചൊല്ലിയിരിക്കും. പുണ്യ നബിയെ അറിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലും. സ്വല്ലല്ലാഹു എപ്പോഴാ ഈ ആയത്തിറങ്ങിയത്? ആയത്തിറങ്ങിയത് തൗബാനിന്റെ കാര്യത്തിലാവുന്നു. തൗബാനുള്ളവന് ഒരു തരം രോഗമായി, മെലിയൽ മെലിയൽ, ഒരു തരം വിഷാദ രോഗം, ഒരു തരം മെലിയൽ, ഒരു തരം വിഷമം, ഒരു തരം ദുഃഖം. നാൾക്കനാൾ ഈ രോഗം വർദ്ധിച്ചു വന്നു. ഒരിക്കൽ തൗബാനെ കണ്ടപ്പോൾ പുണ്യ നബി ചോദിച്ചു, ഹൽബിക ഇല്ല, നിനക്കെന്തേ രോഗമുണ്ടോ തൗബാനെ? ലാ യാ റസൂലല്ലാ വബി മറദുൽ ഹുബ്ബി, എനിക്കാകെയുള്ള രോഗം സ്നേഹത്തിന്റെ രോഗമാണ്, വേറൊരു രോഗമില്ല. ആകെ രോഗം പ്രേമം, പ്രേമരോഗം. എനിക്ക് അങ്ങയെ കാണണം, ഉദുവൻ വാശിയാ, രാവിലെയും വൈകുന്നേരവും അങ്ങയെ വന്ന് കാണണം. എനിക്ക് അങ്ങയെ കാണും, എനിക്ക് അങ്ങയെ കാണാൻ നിൽക്കാൻ കഴിയും. വീട്ടിലിരുന്നാ ഇരിപ്പില്ല, എനിക്ക് നിങ്ങളെ വീണ്ടും വന്ന് കാണണം. ഇപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് ഇത് ഇവിടെ നടക്കും, മദീനയിൽ നടക്കും, പക്ഷേ അങ്ങ് വഫാത്തായാലോ, ഞാൻ മരിച്ചാലോ, പിന്നെ നടക്കില്ലല്ലോ, പിന്നെ നടക്കില്ലല്ലോ, പിന്നെ എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്നതിലാണ് എന്റെ ഖേദം. അതെന്നെ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സൗബാൻ, മഹാനായ സൗബാൻ. തമാശയല്ല. നസലത്ത് ഫീഹിൽ ആയ, നസലത്ത് ഫീഹിൽ ആയ ബിഹുബ്ബി റസൂലില്ലാഹ്, ആ മനുഷ്യന്റെ സ്നേഹം കാരണം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആയത്തിറങ്ങി. ആയത്തിറങ്ങിയവരെ സ്വഹാബികൾ പ്രത്യേകം ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഉമർ ഉണ്ടായിട്ടും മഹാനായ സുഹൈബിനെ കൊണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ റളിയല്ലാഹു അൻഹുമ മയ്യത്ത് നിസ്കരിപ്പിച്ചത് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു. ഇബ്നു ഉമർ ലോകപ്പം കണ്ട മഹാനായിരുന്നു. എന്നിട്ടും ബാപ്പയായ സയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മയ്യത്ത് നമസ്കരിച്ചത് മഹാനായ സുഹൈബാണ്. കാരണം സുഹൈബിന്റെ കാര്യത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ട് എന്ന്. മിനന്നാസ് ആയത്തിറങ്ങിയതുകൊണ്ട് ആളുകൾ ബഹുമാനപ്പെട്ട സുഹൈബിനെ വല്ലാതെ ആദരിച്ചു. അതുപോലെ ആയത്തിറങ്ങിയ ആളാണ് മഹാനായ തൗബാൻ. എപ്പോഴും ആളുകൾ കണ്ടാൽ എപ്പോഴത്തേക്കും മെലിയെ കൂടി നബിയോട് പറഞ്ഞു, നബി പറഞ്ഞു, സർദാസിനെ വെച്ച് പറഞ്ഞു, നബി എനിക്ക് വേറെ രോഗമൊന്നുമില്ല, ഇതൊരു പ്രേമരോഗം, എപ്പോഴും അങ്ങേ കാണും. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇനി മരിച്ചാൽ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ, നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. സ്വർഗത്തിലാണെങ്കിലും ഞാൻ എങ്ങനെ ജീവിക്കും? കാരണം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ നരകത്തിലാണെങ്കിൽ അങ്ങയെ കാണാൻ എനിക്ക് സാധ്യമല്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സ്വർഗത്തിലായാലോ നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തന്റെ. والصلاه القائمه آتي محمد الوسيله والفضيله والدرجه الرفيعه وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد. الله حبيب الشفاعه നമുക്ക് നൽകട്ടെ. പുണ്യ നബി തന്നെ പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജന്നത്തിലെ മൻസില ലാ യലീഖു ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ട്, അത് എനിക്കല്ലാതെ ഒരാൾക്കും യോജിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കണ്ടിയിരുന്നോ? ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കണ്ടിയിരുന്നോ? ഈ ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട്, അത് എനിക്കല്ലാതെ ഒരാൾക്കും യോജിക്കുകയില്ലെന്ന് പുണ്യ നബി ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നൽകിയ സ്ഥാനത്ത്. അതുകൊണ്ടാ മുഅ്മിനീങ്ങളെ ഇനി ഞാൻ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൗബാനോട്
സൗബാന ഇത് പുണ്യ നബിയോട് പറഞ്ഞപ്പോഴാണ് നബിയെ എനിക്ക് അതുകൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് വേദന കരയൽ വരിക. മനസ്സിന്റെ ഒരുക്കം കൊണ്ടാണ് ഞാൻ മെലിഞ്ഞു പോകുന്നതെന്ന് മഹാനായ സൗബാൻ. فنزلت فيه فنزل روح الأمين ملك جبرائيل ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا بحب النبي صلى الله عليه وسلم. ഒരു സ്വഹാബി ഒരു ഉദാഹരണം കൂടി പറയാ ചിന്തിക്കാം. മുസ്തഫായ നബിയെ ഇന്ന് നമ്മൾ ആദരിക്കുന്നതും പറയുന്നതും ഈ സ്വലാത്ത് ചെല്ലുന്നതും ചെല്ലിപ്പിക്കുന്നതും ഏറുന്നില്ല എന്ന് പറയുന്നവൻ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ സൗബാന്റെ വിശ്വാസം ചിന്തിക്കാം. ഇത് ഏതെങ്കിലും ഒരാളല്ല, പ്രഗൽഭ സ്വഹാബിയാണ്, പുണ്യ നബിയുടെ സന്തത സഹചാരിയാണ്. വേറെ ഒരു സ്വഹാബി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട്. ഇത് ആയത്തിന്റെ വിശദീകരണം. ഒരു സഹാബി തോട്ടത്തിൽ കളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരം കിട്ടിയത്, തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട് എന്ന വിവരം കിട്ടി. അദ്ദേഹം തോട്ടത്തിൽ കളക്കുകയായി, കുട്ടിയുണ്ട്. ഫജാ ഇലൈഹി വലദുഹു യുഹർവിലു, കുട്ടി ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു വരുന്നുണ്ട്. അബി തൂഫിയ റസൂലുള്ളാഹ്, റസൂല്ലാ വഫാത്തായിട്ടുണ്ട് ഉപ്പ, റസൂല്ലാ വഫാത്തായിട്ടുണ്ട്, റസൂല്ലാ വഫാത്തായിട്ടോ എന്ന് പറയാൻ വേണ്ടി കുട്ടി പറഞ്ഞു വന്നു. ഫവല്ല അമ്മിഅലഹു അലൽ അർളി ഫറഫഅ യദൈഹി ഫനലറ ഇല സമാ അല്ലാഹുമ്മ ഫഖിദ് ബസരി ഹത്താ ലാറാ ബഅദ മുഹമ്മദൻ അബദാം. ഇത് ഏതോ ആള് പറഞ്ഞതല്ല, ഒരു സഹാബി പറഞ്ഞത്. എവിടെ തഫ്സീറുൽ കബീർ? റഹ്മത്തുള്ള തോന്നിയത് പറഞ്ഞിട്ടില്ല ഈ സദസ്സിൽ. അല്ലാഹു തആല തോന്നിയത് പറയാൻ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തമാശ പറയല്ല, ഇത് തമാശ പറയല്ല. ഈ സ്വഹാബി തന്റെ മൺപട്ടി താഴെ വെച്ചു, എന്നിട്ട് മൺപട്ടി താഴെ അങ്ങോട്ട് വെച്ചിട്ട് കയ്യങ്ങോട്ട് പൊക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഫഖിദ് ബസരി അല്ലാഹുമ്മ ഫഖിദ് ബസരി ഹത്താ ലാറാ ബഅദ മുഹമ്മദിൻ അബദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എന്റെ രണ്ട് കണ്ണും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകണമേ, കാഴ്ച നഷ്ടപ്പെട്ടു പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഏറിയോ കുറഞ്ഞോ നമ്മളെ ഹുബ്ബ്? നിങ്ങൾ പറയും, ഒരാളുണ്ടോ നമ്മളെ കൂട്ടത്തിൽ? അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, അതൊരു മൗഖൂറായ പ്രാർത്ഥനയൊന്നുമല്ല. പക്ഷെ ചിന്തിക്കാൻ പറയാം, ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹുവേ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകണമേ. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട ഈ കണ്ണുണ്ട്, ഇനി കാണാൻ കഴിയില്ലല്ലോ, ഇനി എനിക്കൊരാളെ കാണണ്ട എന്ന് സ്വഹാബി പ്രാർത്ഥിച്ചു. അവിടേക്ക് എത്തിയോ നമ്മൾ, എത്തുമോ നമ്മൾ? അതുകൊണ്ട് ഹബീബിന്റെ കാര്യത്തിൽ തർക്കിച്ചു പോകരുത്. ഹബീബിനെ ആര് ആദരിച്ചോ, തിങ്കളാഴ്ച ദിവണമെന്നോ ദിവസം നോമ്പ് നോക്കൽ സുന്നത്താകുന്നു. ചിന്തിക്ക, ഒന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്ക, ആർക്കാ നോമ്പ്? അല്ലാഹുവിനല്ലേ. പക്ഷേ തിങ്കളാഴ്ച നോക്കുന്നത് ബിഫറാഹി മൗലിദി റസൂലില്ലാഹ്. ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കണോ? തിങ്കളാഴ്ച നോമ്പ് വെക്കൽ സുന്നത്ത. പുണ്യ നബിയോട് തന്നെ ചോദിക്കുകയും ചെയ്തു, സുഗില ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇസ്നൈനി സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തോന്നിയത് പറയണ്ട. ഫഖാല, എന്തിനാണ് നബിയെ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് എന്ന് പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു. ഫഖാല, പുണ്യ നബി മറുപടി പറഞ്ഞു, ഫീഹി വുലിത്തു, അന്ന് എന്നെ പ്രസവിച്ച ദിവസമല്ലേ. വമാ അർസൽനാക ഇല്ല റഹ്മതൻ ലിൽ ആലമീൻ. റഹ്മതുൻ ലിൽ ആലമീനെ നമുക്ക് ലഭിച്ച ദിവസം ആ തിങ്കളാഴ്ച. ഒരു തിങ്കളാഴ്ചയല്ല, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്ത. പുണ്യ നബിയോടുള്ള ആദരവിന് പരിധിയുണ്ടോ? നിങ്ങൾ പറയേ, നിങ്ങൾ പറയേ. ഈ ലോകത്തെ ഒരു ഒരു അബ്ദിന് രണ്ടാളാണ് ഏറ്റവും ബന്ധപ്പെട്ടത്, രണ്ടാൾ. അത് ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ആരെക്കാളും?
രണ്ടാളാണ് ഒരു അപ്പത്തിന് ഏറ്റവും ബന്ധപ്പെട്ടത്, രണ്ടാളാകുന്നു. ഒന്നാരാ ഒന്നാരാ وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ കണ്ടയ നാടിയേക്കാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ റബ്ബ് ഒന്ന് മനസ്സിലാവുന്നില്ല. وَلَقَدْ സൂറത്തു ഖാഫ് സൂറത്തു ഖാഫ് وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ കണ്ടനാടിയേക്കാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ റബ്ബിന്റെപ്പല്ലേ മനസ്സിലാവുന്നില്ലേ? വേറെയും പറഞ്ഞിട്ടുണ്ട്, فَلَوْلَا فَلَوْلَا إِذَا بَلَغَتِ الْحُلْقُومَ وانتم حين يرن تنظرون ونحن اقرب اليه منكم ولا تبصرون ഒരാളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒന്നാമതായി അല്ലാഹുവാണ്, റബ്ബാണ്. അവന്റെ സാമീപ്യം അവന്റെ തൃപ്തിയോടെ അവൻ നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഖാലിഖായ റബ്ബിന് നമ്മളെ അടുത്തവനാകാം, അവൻ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവനാകാം സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അവനല്ലേ പഠിച്ചിട്ടുള്ളത്, അവനല്ലേ മുന്നൊഴിമ, അവനല്ലേ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അവനല്ലേ പിതാവിന്റെ മുതുകിൽ ബീജത്തെ നിക്ഷേപിച്ചത്, അവനല്ലേ മാതാവിന്റെ ഗർഭപാത്രത്തെ സജ്ജീകരിച്ചത്, എല്ലാം അവൻ അവനാകാം. പക്ഷെ ഒരു മഖ്ലൂഖ് കൂടി മറ്റാരെക്കാൾ നമ്മോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാരാ? അന്നബിയു أولى بالمؤمنين من أنفسهم وأزواجهم أمهاتهم ഇതൊന്നും വെറുതെ ഇറങ്ങിപ്പോകും എന്ന് നിങ്ങൾ കരുതണ്ട. അന്ത്യനാൾ വരെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഇകഴ്ത്താൻ ശ്രമിച്ചാലും അവർക്കെതിരെ നാം സന്ധിയില്ലാതെ സമരം ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഒരു ശംസുൽ ഉലമ നഷ്ടപ്പെട്ടു, ഒരു കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുമുല്ലാ ഒരു നാട്ടിക മൂസ മുസ്ലിയായി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവരോടുകൂടെ ഇനി ആ സാമ്രാജ്യത്തിൽ കയറിയിരിക്കാമെന്നൊന്നും കരുതണ്ട. ആ മഹത്തുക്കളായ ആരിഫീങ്ങളും നേതാക്കളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ജനത ആ കർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. പറഞ്ഞിട്ടുണ്ടല്ലോ, തമന്നാഉ നാസുൻ അന്നമൂതാ വ ഇന്നമുത് ഫതിൽകാ സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി ഞാനെന്നെ മരിച്ചു കിട്ടിയാൽ ഇവിടെ വിളയാടാമെന്നാണ് ചിലർ ധരിക്കുന്നത്. എന്നാൽ ഫതിൽകാ സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി ഞാൻ മരിച്ചതുകൊണ്ടൊന്നും നിങ്ങളെ പ്രശ്നം തീരില്ല. ഒരു ശാഫിഈ മരിച്ചാൽ 1000 ശാഫിഈകൾ ആ മരണത്തിൽ നിന്ന് ഉയിർക്കൊള്ളുമെന്ന് പറഞ്ഞു ഇമാമുന ശാഫിഈ. വളരെ വിനയത്തോടെയാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് ഇത് പറയാൻ. മുസ്തഫ നബിയെ അനാദരിക്കുന്ന ഒരു കാര്യത്തെയും വിടില്ല. അള്ളാഹു ഹബീബിനെയോ ഹബീബിന്റെ കുടുംബത്തെയോ അതും ആ കൂട്ടത്തിലുണ്ട്. ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب എല്ലാവരും എന്നിൽ കാണുന്ന കുറ്റം ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണെങ്കിൽ ഞാൻ തൗബ ചെയ്യില്ല, ഞാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു ബോധം നമുക്ക് നൽകട്ടെ. എന്തിന് സ്നേഹിക്കാതിരിക്കും? അസ്ബതുക്കും അലസ്സിറാത്തി അസ്ബകുംതുക്കും അസ്ബതുക്കും അലസ്സിറാത്തി അഹബ്ബുക്കും അഹ്ല ബൈതി പുണ്യ നബി പഠിപ്പിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും എന്നെ ഏറ്റവും സിറാത്ത് പാലത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ എന്റെ അഹിൽ ബൈത്തിനെ ഏറ്റവും സ്നേഹിക്കുന്നവരാണെന്ന് പുണ്യ നബി. സിറാത്ത് പാലത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം പുണ്യ നബിയുടെ കുടുംബത്തെ സ്നേഹിക്കാം. അതുകൊണ്ടല്ലേ സയ്യിദ് ഹുസൈന്റെ താടി ഇങ്ങനെ പിടിച്ചു റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു ഹാദാ ഹുസൈനു ഹാദാ ഹാദാ ഇബ്നി മൻഹ ഹാദാ വലദി ഹാദാ ഹുസൈൻ ഹാദാ വലദി മൻഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ് ഇതിന്റെ ഹുസൈനാണ്. ഹുസൈൻ ആര് സ്നേഹിച്ചാലും അല്ലാഹു ആ ഹുസൈനെ അയാളെ സ്നേഹിക്കുമെന്ന് പുണ്യ നബി. എന്നിട്ടും മനുഷ്യർ ക്രൂരത കാട്ടി ആ മനുഷ്യനുണ്ട്.
ഒരിറ്റ് വെള്ളനീർ, ഒരിറ്റ് ജലം, അതാ അതാ സമുദ്രം പോലെ ഒഴുകുന്ന യൂഫ്രട്ടീസിൽ നിന്ന് ഇതാ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ, സത്യത്തിന് നിലകൊണ്ടതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മാർഗത്തിലിറങ്ങിയ മഹാനായ ഹുസൈൻ അർശ് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ സയ്യിദുന ഹുസൈൻ, അതാ അതാ വിളിപ്പാടകലെ കണ്ണിന്റെ മുന്നിലാണ് യൂഫ്രട്ടീസ്, ആ കാണുന്ന യൂഫ്രട്ടീസ്, അതാ സമുദ്രം പോലെയുണ്ട് യൂഫ്രട്ടീസ്. എനിക്ക് വേണ്ട, എന്റെ ഭാര്യക്ക് വേണ്ട, എന്റെ ഈ പടയുന്ന ഏറ്റവും ചെറിയ കുഞ്ഞിന് ഒരൊറ്റ തുള്ളി വെള്ളം ജീവജലം ജലമെങ്കിലും ആ യൂഫ്രട്ടീസിൽ നിന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്രൂരനായ മനുഷ്യൻ അമ്പയുകയും ഹുസൈന്റെ മകനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ചിന്തിക്കണം, എന്നിട്ടും മനുഷ്യൻ ചെയ്തു. കാരണം മനുഷ്യൻ സ്വാർത്ഥിയാണ്, മനുഷ്യൻ സ്വാർത്ഥിയാണ്. മനുഷ്യന്റെ സ്വാർത്ഥത നബി കുടുംബത്തെയും അവൻ ദ്രോഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ, അല്ലാഹു നമ്മെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. പിന്നെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം.